ഹലോ പുലി 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 വിളിച്ചേ അമ്മ രസിക്കണേ പുലി ആ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ വേട്ടക്കാരൻ ലോകത്ത് വേറെ കാണൂല. നിങ്ങള് ശിക്കാരി സംഭവന്റെ ശിഷ്യൻ തന്നെ മനുഷ്യന്. പൂച്ച കരിഞ്ഞിട്ട് പുലിയാണും പോലും. എടീ ഒന്നും വിചാരിക്കണ്ട, ഏതു നേരവും പുലി പുലി എന്നുള്ള വിചാരമായോണ്ട് അങ്ങനെ നമുക്ക് തോന്നിയാണ്. ആ പിന്നെ ഒരു കാര്യം, നമ്മളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ നമ്മളെ ഗുരു ശിക്കാരി സംഭവനെ കുറിച്ച് ഒരച്ചടിക്കും ഉണ്ടരുത്. അത് നമുക്ക് സഹിക്കാൻ പറ്റൂല. ഗുരുനാഥാ ഒന്നും തോന്നരുത്, ഓക്ക് വിവരല്ല, ഓള് വിവരല്ലാണ്ട് ഓരോന്ന് പറയുന്നാണ്. അതോ പുലി വാ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റ് ഉമ്മറത്താരോ വന്ന് ബെല്ലടിച്ചതാണെന്ന് നോക്കി. ആരാണ്ടത്? എന്റെ പൊന്ന് ഗഫൂർക്ക വെടിവെക്കരുത്, ഒരു കാര്യം പറയാൻ വന്നതാ. മനുഷ്യന്മാരെ ഇനി ഞാൻ വിചാരിച്ച വല്ല പുലിയോ കടുവായിരിക്കും. എന്തേലും കാര്യം ഗഫൂർക്ക രക്ഷിക്കണം. ഞങ്ങള് ഫറോക്ക് എന്ന് വരിക, അവിടെ പുലി. പുലിയോ? അല്ലോ, ആ പുലിയോ. സോറി മക്കളെ, ഞമ്മളിന്ന് ഡൽഹിക്ക് പോവുകയാണല്ലോ. ഞമ്മള് പ്രധാനമന്ത്രി വിളിച്ചിരുന്നു മൂപ്പർക്ക് രണ്ട് കടുവ കുട്ടികളെ പോറ്റാൻ വേണോന്ന്. പോവാൻ ഏറ്റുപോയല്ലോ. ഒന്നും പറയരുത് പ്ലീസ്. ഫറോക്കിലെ പുലിനെ പിടിച്ചിട്ട് നിങ്ങള് ഡൽഹിക്ക് പോയാ മതി. വാ ഗഫൂർക്ക പ്ലീസ്. പറച്ചോനെ, ഇന്ന് വരെ ഒരു പുലിനെ നമ്മള് നേരിട്ട് കണ്ടിട്ടില്ല. പറച്ചോനെ അങ്ങോട്ട് പോവാനോ? ചെല്ലി ഗഫൂർക്ക. എടോ ഞാൻ പോവാത്ത പേടിച്ചിട്ടൊന്നല്ല, ഞമ്മള് വന്നിട്ടുണ്ടെന്ന് പുലി അറിഞ്ഞാലേ ആ സെക്കൻഡിൽ ബോധം കെട്ടു പോകും. അപ്പൊ ഞമ്മക്ക് വെടിവെക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടൂലേ. അല്ലാ, ഈ പയനിപ്പൊ ഞമ്മളെ ശരിയാക്കല്ലോ. അല്ലാ പതിനീങ്ങളെ രസിക്കണേ. പറച്ചോനെ, ഈ കാഞ്ചി എവിടെ അതെങ്ങനാണ് വലിക്കണത്? ഏ ഇതെങ്ങനാ സംഭവിച്ച്? ഏതായാലും തടി രക്ഷപ്പെട്ട്. എടാ ഇനി ഏത് പുലിയാണ്ടാ ഫറൂഖിൽ ബാക്കിയുള്ളത്? വരീനടാ, ഗഫൂറിന് കൈത്തരപ്പ് മാറിയിട്ടില്ല. വരീണ്ടാ.